ഹായ് എവരിവൺ, വെൽക്കം ടു ആർത്തീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്നത് അടിപൊളിയായ അവിയലാണ്. നാർഗോവിൽ സ്റ്റൈൽ ഉണ്ടാക്കുന്ന അവിയലാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് വീടിലോട്ടൊന്ന് പോയി നോക്കാം. കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന നാഗർകോവിൽ സ്റ്റൈല് അവിയലിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു ചെറിയ വെള്ളരിക്ക ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് കത്തിരിക്ക അതും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നേന്ത്രക്കായ അതുമൊന്നും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് മുരിങ്ങയ്ക്ക, പിന്നെ ഒരു മൂന്ന് നാല് ബീൻസ്. ഇതിലേക്ക് കുറച്ച് പുളി കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കുടംപുളിയാണ്. പിന്നെ ഇതിന് ആവശ്യത്തിന് ഉപ്പ്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സ്വാദാണ് ഇതിന്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഒന്ന് ചെറുതായിട്ട് കിടന്ന് ഒന്ന് വഴണ്ട് വരട്ടെ. പച്ചക്കറികളൊക്കെ ഒന്ന് വാടിക്കിട്ടട്ടെ. പച്ചക്കറികളൊക്കെ കാൽഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്നില്ല പുളി, അതൊന്ന് ചേർത്ത് കൊടുക്കാം. പുളിയും ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് പുളിയും പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് ഉപ്പും ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പച്ചക്കറികളൊക്കെ വേവേണ്ടതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്കിനി ഇതിനെ ക്ലോസ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് വേവട്ടെ. ഇടയ്ക്ക് തുറന്നു കൊടുത്ത് ഇളക്കേണ്ടതാണ്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പച്ചക്കറിയൊക്കെ വെന്ത് വരട്ടെ. ഈ സമയത്ത് അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. അരപ്പിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 കൊച്ചുള്ളി, ഒരു ടേബിൾ സ്പൂണ് നല്ല ജീരകമാണ്, അതായത് ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരക്കേണ്ട, അതായത് കോഴ്സായിട്ട് അരച്ചാൽ മതിയാവും. കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരക്കാൻ പാടില്ല. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്, നല്ല അരയാൻ പാടില്ല. 15 മിനിറ്റ് ആയിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ നന്നായിട്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പുളി ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. നല്ല പുളിയുള്ള പച്ചമാങ്ങ ആണെങ്കിൽ കുടംപുളി ചേർക്കുന്നത് ഒഴിവാക്കാം. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്നില്ലേ ഇതിൻ്റെ അരപ്പിനെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല, തുറന്നു വെച്ചിട്ട് തന്നെ വേവിക്കാൻ വയ്ക്കാം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിട്ടണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ വെട്ടി നല്ല അടിപൊളിയായിട്ട് അവയിൽ റെഡിയായിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ അവിയലൊന്ന് റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആർത്തീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് എന്ന ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പീസ്, മണി സേവിംഗ് ടിപ്സ്, മോട്ടിവേഷണൽ വീഡിയോസ്, ഗോൾഡ് സേവിംഗ് ടിപ്സ് എന്നിവ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കാണണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.